അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീബി ഇവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ 5-8 മീറ്റർ അകലെ ആ ഖബറിടം, ഖദീജ ബീബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുകയാണ്. വിശുദ്ധ കബാലയത്തിന് ചാരെ തൊട്ടടുത്തായി തെക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 1400+ വർഷം പഴക്കമുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ള ജന്നത്തിൽ മുഅല്ല എന്ന ഖബറിടം ആയിരക്കണക്കിന് സ്വഹാബികളുടെയും പണ്ഡിത വര്യന്മാരുടെയും ഖബറുകൾ കൊണ്ട് ധന്യമായിരിക്കുന്നു. മസ്ജിദുൽ ഹറാം, കബാലയം എല്ലാം ചേരുന്ന ഇസ്ലാമിക ദിശാബോധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പരിസര പ്രദേശത്തിന് തൊട്ടുചാരെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഖബറിടമാണ് ജന്നത്തിൽ മുഅല്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിനു മുമ്പേ രൂപീകരിക്കപ്പെട്ടതും ഉപയോഗിച്ചു വരുന്നതുമായ ഖബർസ്ഥാനാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ജന്നത്തിൽ മുഅല്ല. ഇവിടെ എടുത്തു പറയത്തക്ക നിരവധി മഹാന്മാരുടെ ഖബറടക്കം കൊണ്ട് ലോകശ്രദ്ധ നേടിയതാണ്. ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇവിടെ മരണമടഞ്ഞിരിക്കുന്നവരുടെ നാമധേയം ഓർമ്മിക്കാൻ തന്നെ ഏറ്റവും ആവേശമുണ്ടാകുന്നതും അതുപോലെ വിശ്വാസിക്ക് എവിടെ വെച്ചെങ്കിലും മരണമടഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും ഖബറടക്കം ചെയ്യപ്പെടണം എന്നാഗ്രഹം ഉണ്ടാക്കുന്നതുമായ തികച്ചും അസുലഭമായ ഒരു ഖബറിടമാണ് ജന്നത്തിൽ മുഅല്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീബി ഇവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ 5-8 മീറ്റർ അകലെ ആ ഖബറിടം, ഖദീജ ബീബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുകയാണ്. മക്ക മേഖലയിലെ ഹിറ ഗുഹയിലേക്ക് പ്രവാചകൻ ധ്യാനത്തിന് പോയി നീണ്ട മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ക്ഷീണം കൂടാതെ ഉച്ച നേരത്ത് പോലും കൊടും ചൂടിൽ മല കയറി ആഹാരം കൊണ്ടുകൊടുത്തു മടങ്ങുമായിരുന്ന ഖദീജ. പ്രവാചകത്വം ലഭിച്ച് ഖുർആനിക വാക്യങ്ങൾ ഗ്രഹിച്ച് ഇഖ്റാഇന്റെ സന്ദേശവുമായി പരിഭ്രമിച്ച് തിരിച്ചിറങ്ങിയ പ്രവാചകൻ കുളിരും പനിയുമായി വിറച്ചു വേച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ പുതപ്പിച്ച് ആശ്വസിപ്പിച്ച് അനുഗ്രഹ വാർത്തയുടെ സൂചകം നൽകിയ പ്രിയ ഖദീജ. ഏതൊരു വേർപാടാണോ പ്രവാചകന് കണ്ണീരായി മാറിയത്, ആ സ്നേഹനിധി ഖദീജ ബീവി ഇവിടെ ഈ ജന്നത്തിൽ മുഅല്ലയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിന് വേണ്ടി കാത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതിനു മുമ്പും നിലവിലുണ്ടായിരുന്ന ഈ ഖബറിട പ്രദേശത്ത് പിതൃവ്യനായ അബ്ദുൽ മുത്തലിബും പിതൃവ്യരുടെ പിതൃവ്യനായിരുന്ന അബ്ദു മനാഫ്, ഉറ്റ ബന്ധു അബൂത്താലിബ് തുടങ്ങി പ്രവാച കുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ ഖബറിടങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നാൽ പണ്ഡിത വര്യന്മാരായ മുഹമ്മദ് അലവി അൽ മാലിക് മുതൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ ആത്മീയ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വരെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ജന്നത്തിൽ മുഅല്ല. മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ കേന്ദ്ര ബിന്ദുക്കളിലൊന്നാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്ന മസ്ജിദുൽ ജിന്ന്, ഹറാസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ പള്ളി. മക്കയോട് ചേർന്ന് മുഅല്ല ഡിസ്ട്രിക്റ്റിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ ജിന്നിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും നാട്ടുകാരും വേണ്ടത്ര ഇസ്ലാമിക ആവേശത്തിൽ വിശ്വസിക്കാതിരുന്ന കാലഘട്ടത്തിൽ ജിന്നുകളുടെ പ്രാധാന്യം പ്രവാചകൻ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നെങ്കിലും അത് ചെവിക്കൊള്ളാതിരുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് ഓർമ്മപ്പെടുത്തലായി ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്ത സ്ഥലം എന്ന രീതിക്കും മസ്ജിദുൽ ജിന്ന് എന്ന ഈ പ്രദേശം പ്രസിദ്ധമാണ്. പ്രവാചകൻ ഈ ഭൂമിയിൽ ജിന്നുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സഹാബികളോട് പറഞ്ഞപ്പോൾ അത് സഹാബികൾക്ക് നേരിട്ട് ബോധ്യമാക്കി കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ നിൽക്കുന്ന മക്ക പ്രദേശത്തെ മാല എന്ന് പറയുന്ന ജില്ലയിൽ വരുന്ന മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം. ഇവിടെ വെച്ചാണ് പ്രവാചകൻ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ജിന്നിനെ കാണണമെങ്കിൽ എൻ്റെ കൂടെ വരാം. ഒപ്പം കൂടിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇവിടെ വന്ന് ജിന്നുകളുടെ സാന്നിധ്യം നേരിട്ട് മനസ്സിലാക്കിയെന്ന് ചരിത്രം പറയുന്നു. അതായത് പ്രവാചകൻ ഇവിടെ കാൽ നഖം കൊണ്ട്, കാൽ വിരൽ കൊണ്ട് ഒരു വൃത്തം വരച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു.
അവിടെ നിൽക്കും തോറും പിന്നീട് പ്രവാചകൻ മുന്നോട്ട് പോയപ്പോൾ പ്രവാചകരെ തന്നെ കാണാൻ പറ്റാത്ത വിധം ജിന്നുകളുടെ സാന്നിധ്യമായി ജിന്നുകളുടെ വലിയൊരു കടലായി മാറി എന്നാണ് അബ്ദുല്ലാ ഇബ്നു മസൂദിന്റെ സാക്ഷ്യപത്രം. തുടർന്ന് രാത്രി പുലരുവോളം ജിന്നുകൾക്ക് ഖുർആനോതിയും ക്ലാസ് എടുത്തും സംസാരിച്ചും പ്രവാചകൻ അവിടെ കഴിച്ചുകൂട്ടിയെന്നാണ് അബ്ദുല്ലാ ഇബ്നു മസൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് പ്രസൻസ് ലുലു മക്കയിലേക്കുള്ള പാത മെയിൻ സ്പോൺസർ ABC കാർഗോ പവേർഡ് ബൈ അറബ് എക്സ്പ്രസ് ട്രാവൽ പാർട്ട്ണർ ICL ടൂർസ് ആൻഡ് ട്രാവൽസ് എനർജൈസ്ഡ് ബൈ എമിറേറ്റ്സ് ഫസ്റ്റ്.